നിന്റെ പെങ്ങള് കല്യാണം കഴിക്കും മുമ്പേ അമ്മയാവാൻ പോവാ. ശിവ നിന്റെ അനിയത്തിയെ പോലെ ഒരു അനിയത്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ അപ്പ തന്നെ കൊന്നു കളയുമായിരുന്നു. ഒരു വഴിതെറ്റിയ ജീവിതം ജീവിക്കാൻ ഞാൻ അവളെ അനുവദിക്കില്ലായിരുന്നു. Not a word more. മിസ്സ് രാധയെ നിങ്ങൾ ഇനി ഒരു വാക്ക് കൂടി എന്റെ അനിയത്തിയെ പറ്റി മോശമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം ഞാൻ മറക്കും. ശിവ ഇപ്പോഴും സംശയമാണോ? ഒറ്റയടിക്ക് ഞങ്ങളെ അങ്ങ് വിഡ്ഢികളാക്കാന്നു. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരല്ല മാഡം. പിന്നെ നിങ്ങളുടെ ഈ 20 മിനിറ്റിനുള്ളിലെ കല്യാണത്തിന്റെ ഡ്രാമ ഞങ്ങൾ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ? 20 മിനിറ്റോടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിച്ചല്ലേ? പക്ഷെ മാലിനി മാഡം ഒരു കാര്യം മറന്നു. നിങ്ങൾ ഏറ്റുമുട്ടാൻ ശ്രമിച്ചത് ശിവൻ ഒബ്രോയോടാണെന്ന് ഓർത്തില്ല. അദ്ദേഹത്തിന്റെ ഫാമിലിയെ തൊട്ട് ആര് കളിച്ചാലും 20 മിനിറ്റിനുള്ളിൽ 20 കടമ്പകൾ കടന്ന് അദ്ദേഹം ഇങ്ങ് എത്തും. നീ അവനോട് സംസാരിച്ചോ? ഈ ശിവൻ എന്താ ഫോൺ എടുക്കാത്തത്? എവിടെ പോയെന്നറിയില്ല. ഇവിടെ ആക്ക് കുഴപ്പാണെന്ന് ഞാൻ എങ്ങനെ ശിവനെ ഒന്ന് അറിയിക്കും? ശിവൻ താൻ എവിടെയാണ്? ആരോടും പറയാതെ എങ്ങോട്ടേക്കാ പോയത്? ഞാൻ എത്ര നേരമായി തിരയുന്നെന്നറിയോ? ശിവൻ ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളാണെന്ന് തനിക്ക് ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ശിവൻ ഇവിടെ ആകെ പ്രശ്നങ്ങളായിരിക്കാം. എനിക്കറിയാം. സംഗീതത്തിൽ നീ ആ പാട്ട് മാറ്റി ഓയോ എന്ന് പാടിയപ്പോ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഞാൻ ഇതിനെപ്പറ്റി എല്ലാം കിരണിനോട് സംസാരിച്ചപ്പോ അവൻ ആ ഡ്യൂപ്ലിക്കേറ്റും ജയദേവനും തമ്മിലുള്ള കണക്ഷനെ പറ്റി എല്ലാം എന്നോട് പറഞ്ഞു. ഈ പ്ലാനിലെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമല്ല, ACP ജയദേവന്റെ കൂടെ മിസ്സിസ് രാധേനും ഉണ്ട്. അതേ ശിവൻ, ഞാനും തന്നോട് ഇത് പറയാനാ ശ്രമിച്ചത്. അവരെല്ലാരും കൂടി സൗമ്യ ബേസ്മെന്റിൽ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. എന്ത്? അതേ ശിവൻ, ഈ കല്യാണം നമുക്ക് എങ്ങനെയെങ്കിലും മുടക്കണം. നീ വിഷമിക്കണ്ട അനിക്ക, ഞാൻ അതിലെന്തെങ്കിലും പ്ലാൻ ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഡ്യൂപ്ലിക്കേറ്റ് ശിവനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷനും മീഡിയയ്ക്കോ പ്രസിനോ ഒരിക്കലും ലീക്ക് ആവരുത്. ശരി. ഓക്കേ, എന്നാ നമ്മുടെ പ്ലാൻ എന്താന്ന് പറയാം, ശ്രദ്ധിച്ചു കേൾക്ക്. ഞങ്ങളുടെ പ്ലാനിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് പ്രിയങ്കയും ഞാനും തമ്മിലുള്ള ആൾമാറാട്ടമായിരുന്നു. ഞാൻ പ്രിയങ്കയുടെ സ്ഥാനം ഏറ്റെടുത്തു. പ്രിയങ്ക, നീ പെട്ടെന്ന് ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി എനിക്ക് തന്നേക്ക്, താമസിക്കില്ല. ശരി എടുത്തേ. ഈ പൂച്ചക്കണ്ണ ശിവൻകുട്ടി ഒരു വിളഞ്ഞ വിത്ത് തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് പരിപാടി കൊളാക്കിയല്ല. അമ്മയോട് ഞാൻ പറഞ്ഞതാണ് വെറുതെ ഗ്രീഡി ആവല്ലേ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ അമ്മ അത് വില വെച്ചിട്ട് വേണ്ടേ? ഇപ്പൊ എല്ലാം കൊളായി കിട്ടിയില്ലേ? എന്തിനെങ്കിലും ചെയ്ത് അമ്മയെ രക്ഷിക്കണം. അതിനിപ്പോ എന്തിനാണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. മഹി, ആലോചിക്കേ. ഒളിച്ചുകളി നമുക്കിനി അവസാനിപ്പിക്കാം. ഇനിയുള്ള കളിയെല്ലാം നേർക്ക് നേർക്കാവട്ടെ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത്രയും നാടകം കളിച്ചിട്ടും ഇത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടും എന്ത് നടന്നു? പ്രിയങ്കയുടെ വേഷം ധരിച്ച് നീ ഇവിടെ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞു നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? കാര്യങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്കേ, പ്രിയങ്ക പ്രഗ്നന്റ് ആണ്. ഒബ്രോയ്സിന്റെ കുടുംബത്തിലെ ഏക മകൾ കല്യാണം കഴിക്കാതെ അമ്മയായി. കൊള്ളാം. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടതിലധികം മസാല കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇനി എന്തായാലും നിങ്ങൾക്ക് പോകാം. പോവാനായിട്ട് ഇത്ര ധൃതിയുടെ ആവശ്യം എന്താ?
ശരിക്കുള്ള ഡ്രാമ ബാക്കി കിടക്കല്ലേ ശിവൻ നീ കാരണമാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചതെന്ന് എന്നിട്ട് ഇപ്പോ എന്തു പറ്റി നീയാണോ ഇത്രയും തരന്താണ പണി ചെയ്തത് നിന്റെ അനിയത്തി കല്യാണം കഴിക്കാതെ ഗർഭിണിയായിരിക്കുന്നു എന്നിട്ട് നീ അവളെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടി വെക്കാൻ നോക്കിയല്ലേ നിന്റെ അനിയത്തിയെ പോലെ ഒരു അനിയത്തി എനിക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ അപ്പോൾ തന്നെ കൊന്നു കുഴിച്ചു മൂടിയേനെ വഴി തെറ്റിയ ഒരു ജീവിതം ജീവിക്കാൻ ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരിയെ അനുവദിക്കില്ല Not a word more. മിസ്സ് രാധയെ നിങ്ങൾ ഇനി എൻ്റെ അനിയത്തിയെ പറ്റി ഒരു വാക്കുകൂടി മോശമായിട്ട് പറഞ്ഞാൽ എന്റെ മുന്നിൽ ഒരു സ്ത്രീയാണെന്ന കാര്യം ചിലപ്പോൾ ഞാൻ മറന്നുന്നിരിക്കും ശിവൻ ഇപ്പോഴും സംശയമാണ് മിസ്സസ് രാധയെ നിങ്ങൾക്ക് രണ്ട് പ്രോബ്ലം ഉണ്ട് അതിൽ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുള്ളതാ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോബ്ലം ദ ഫാക്റ്റ് ഈസ് എന്റെ അനിയത്തി പ്രഗ്നന്റ് അല്ല ഇതുവരെ ആയിട്ടുമില്ല കുറച്ച് പണത്തിന് വേണ്ടി പ്രിങ്കുവിനെ കല്യാണം കഴിക്കാൻ ജയദേവൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം അതിനവളെ നിർബന്ധിതയാക്കാനായി അവനൊരു വൃത്തികെട്ട കളി കളിച്ചു പ്രിങ്കു അവളുടെ കൂട്ടുകാരുമൊത്ത് ക്യാമ്പിങ്ങിന് പോയ സമയത്ത് ഇവളറിയാതെ ഈ ജയദേവൻ അവൾക്ക് ഡ്രഗ്സ് കൊടുത്തു അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു എന്ന് അവളെ വിശ്വസിപ്പിച്ചു അതിനുശേഷം നിരന്തരമായിട്ട് ഈ ജയദേവൻ പ്രിങ്കുവിന് അതേ ഡ്രഗ്സ് കൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് പ്രിങ്കുവിന് പ്രഗ്നൻസിയുടെ സിംറ്റംസ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇതുമാത്രമല്ല അതിനുശേഷം ഇവൻ പ്രിങ്കു പ്രഗ്നന്റ് ആണെന്നുള്ളതിന്റെ ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കി ഇവളെ കാണിച്ചു അത് കണ്ടപ്പോൾ പ്രിങ്കു പ്രഗ്നന്റ് ആണെന്ന് വിശ്വസിക്കുകയും ചെയ്തു അതിനുശേഷമുള്ള അവന്റെ ഭീഷണി കാരണമാണ് പ്രിങ്കുവിന് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രിങ്കു ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല തെറ്റ് ചെയ്തത് ആരായാലും അവന് തീർച്ചയായും ശിക്ഷ കിട്ടും ഞങ്ങൾ അവനെ വെറുതെ വിടില്ല പ്രിങ്കു എന്റെ ഈശ്വരന്മാരെ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ എന്നിട്ട് ഇവിടെ ഇതാരും അറിഞ്ഞില്ല നിങ്ങൾ ആവശ്യത്തിലേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മുത്തശ്ശി നിങ്ങൾ നിങ്ങളുടെ ഒരു മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു മകളുടെ ജീവനാണ് ഇപ്പോൾ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആരെ കുറിച്ചാ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ അനിക്കെ ആ അപകടം പിടിച്ച സ്റ്റേജിന്റെ മുകളിൽ നിന്നാണ് നീ ഡാൻസ് കളിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ മറന്നുപോയോ ഞാൻ സൗമ്യയെ കുറിച്ചാണ് പറയുന്നത് അവൾ ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് എന്ത് നിങ്ങൾ എന്താ പറഞ്ഞത് ആരാണ് നിങ്ങളുടെ പിടിയിൽ സൗമ്യോ സൗമ്യാന്ന് സൗമ്യോ
നിങ്ങൾ ഈ സൗമ്യയുടെ കാര്യമാണോ ഈ പറയുന്നത്? മിസ്സസ് രാധേൻ, ഇപ്പൊ സൗമ്യ എങ്ങനെ ഇവിടെ എത്തിയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? ആ അത് ഞാൻ പറഞ്ഞേക്കാം. ഇതിനു പിന്നിൽ വലിയൊരു സ്റ്റോറിയൊന്നും ഇല്ല, വളരെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് മാത്രമേ ഉള്ളൂ. രുദ്ര, അവളെ ആ മാലിനിയും ജയദേവനും ആ ഡ്യൂപ്ലിക്കേറ്റും കൂടെ ചേർന്ന് കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നീ വേഗം ചെന്ന് അവളെ രക്ഷപ്പെടുത്ത്, പെട്ടെന്നാവട്ടെ. നിങ്ങൾ 20 മിനിറ്റിനുള്ളിൽ ഇവിടെ കല്യാണം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ചുമ്മാ അങ്ങ് പോയി സൗമ്യം പിടിച്ചോണ്ടി വന്നു. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ ചെയ്തവ. സൗമ്യ മോളെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓ മൈ മദർ, എന്റെ കാമിനി, ശരിക്കും നീ ഇപ്പൊ കാണിച്ചു കൂട്ടിയത് ഒരു ക്രിമിനൽ അറ്റംപ്റ്റാ. ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന നീ വലിയ ഹോണസ്റ്റും റെസ്പോൺസിബിളും ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആണെന്ന്. പക്ഷെ ആ ധാരണ തെറ്റായിപ്പോയി. നീ നിന്റെ ഈ യൂണിഫോമിനെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ഒരു നിരപരാധിയായ പെണ്ണിന്റെ മാനത്തിന് നീ വില പറഞ്ഞില്ലേ? നിനക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടേടാ. നാണമില്ലാത്ത വർഗങ്ങൾ. ഇവർക്ക് ആ വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എനിവേ, ഞാൻ പോലീസ് കമ്മീഷണറോട് സംസാരിച്ചിട്ടുണ്ട്. ഹീ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. കാരണം നിങ്ങളെ പോലുള്ളവർക്ക് അന്തസ്സും അപമാനവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പോലും അറിയില്ല. കാരണം ഇപ്പൊ പോലും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും അതിന്റെ ഒന്നും ഒരു ലക്ഷണവും കാണുന്നില്ലെന്നുള്ളതാണ് സത്യം. ഒരു കാര്യത്തിൽ സമാധാനിക്കാന്നായിരിക്കും, 200 കോടിയുടെ ഡയമണ്ട്സ് അല്ലേ കയ്യിരിക്കുന്നത് അല്ലേ? പക്ഷെ അതും നിങ്ങളുടെ തെറ്റിദ്ധാരണയായിപ്പോയി. അതെങ്ങനെ സംഭവിക്കാനാ? ആ ഡയമണ്ട്സ് ഞാൻ തന്നെയാണ് മാറ്റിവെച്ചത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ സംഭവിച്ചതേ ഇല്ല. ഒരു മക്കുണാപ്പന്റെ നിങ്ങൾ ആ ഡയമണ്ട്സ് കൊടുത്തയച്ചില്ലേ? വഴിക്ക് വെച്ച് തന്നെ ഞാൻ അവൻ്റെ ഒരു പണി കൊടുത്തായിരുന്നു. ഇന്നിപ്പതാ ഈ നിമിഷം വരെ ഓരോ പ്രോബ്ലംസിനെ കുറിച്ചും ഓരോ സിറ്റുവേഷൻസിനെ കുറിച്ചും ഓർത്ത് പേടിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്കായിട്ടൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്.
സത്യം പറയാലോ കാമിനി, കഴിഞ്ഞ പ്രാവശ്യം ജ്വല്ലറിയിൽ ഞാൻ ഒരു കൃത്രിമവും കാണിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ ഞാൻ അത് മനഃപൂർവ്വം ചെയ്തു. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം ഇല്ലാതാക്കി ഞങ്ങളുടെ കാശു അടിച്ചോണ്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെടാന്ന്. ചിലപ്പോ നിങ്ങൾ മറന്നുപോയതായിരിക്കും, ഞങ്ങൾ ഒബ്രോയ്സ് ആണ്. ദി ഒബ്രോയ്സ്. നിങ്ങളെന്താ മിണ്ടാത്തേ? നിങ്ങൾ മീഡിയക്കാരാ, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളെന്താ കവർ ചെയ്യുന്നില്ലേ? ഈ ACP-യും അവന്റെ അമ്മയും ചേർന്ന് നടത്തിയ സകല വൃത്തികേടുകളും ഒന്നുപോലും വിടാതെ മാധ്യമങ്ങളിൽ വരണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ അവസ്ഥ നിങ്ങൾക്കാണ് ഉണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ഞങ്ങളെ പറ്റിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇവരെ പിടികൂടി കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെ മാലിനി, നീ ഇതുപോലത്തെ ഒരു നീചമായ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. Now what are you waiting for? Get out! Get out! നിന്റെ ഈ കരിഞ്ഞൊടിഞ്ഞ മോന്തയും കൊണ്ട് ഇവിടെ നിൽക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ കായത്തിന് പിടിച്ചവിടുന്ന് പുറത്താക്കേണ്ടി വരും. ഇത്രയൊക്കെ കേട്ടിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവളുടെ നോട്ടം കണ്ട നമ്മളാ കുറ്റക്കാരൻ തോന്നും. ശിവമോനെ, നമ്മുടെ സെക്യൂരിറ്റികളെല്ലാം വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇവളുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ഈ നിമിഷം വരെ ഓരോ പ്രോബ്ലംസിനെ കുറിച്ചും ഓരോ സിറ്റുവേഷൻസിനെ കുറിച്ചും ഓർത്ത് പേടിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്കായിട്ടൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. കം ഓൺ പ്രിങ്കു. നിന്നെ ആരെങ്കിലും ടോർച്ചർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്. നിന്നെ ടോർച്ചർ ചെയ്യാനുള്ള അവകാശം എനിക്ക് മാത്ര. നിന്റെ വീട്ടുകാരോട് ഇക്കാര്യത്തെ കുറിച്ച് നീ സംസാരിക്കോ അതോ ഞാൻ സംസാരിക്കണോ? എന്ത് സംസാരിക്കാൻ? നമ്മുടെ കല്യാണക്കാര്യത്തെ പറ്റി. ഈ വീഡിയോ കണ്ട പാവപ്പെട്ടവരെ കാറ് കയറ്റി കൊല്ലുക എന്നുള്ളത് കുടുംബത്തോടെയുള്ള അസുഖമാണല്ലേ? ഇന്നിപ്പതാ ഈ നിമിഷം വരെ ഓരോ പ്രോബ്ലംസിനെ കുറിച്ചും ഓരോ സിറ്റുവേഷൻസിനെ കുറിച്ചും ഓർത്ത് പേടിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിനക്കായിട്ടൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു. എന്റെ പേടി എന്നേക്കുമായി എന്റെ മനസ്സിൽ നിന്ന് മാറ്റി തന്നതിന്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ഞാൻ
ചിന്തിക്കുക പോലും ചെയ്യരുത്. ഓൾറെഡി നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഒന്നുകൂടി ചെയ്താൽ ഞാൻ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്റെ അനിയത്തിയുടെ നേർക്ക് നിങ്ങൾ ഇനി ഒരു വട്ടം കൂടി കൈ ഉയർത്തിയാൽ, അല്ലെങ്കിൽ അവളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇനി ശ്രമിച്ചാൽ, എന്നെ പോലെ മോശമായിട്ട് മറ്റൊരാളുണ്ടാവില്ല. ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഔട്ട്. നിങ്ങളുടെ കളികൾ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ശിവൻ ഒബ്രോയിയുടെ കുടുംബത്തെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. മാലിനി തോൽവി സമ്മതിക്കുന്നതുവരെ ഒരു കളിയും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. നീ മരിക്കാൻ തയ്യാറെടുത്തോ ശിവൻ.